അതെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കല്ലേ. കേരള ബസ് ചരിത്രത്തിൽ ന്യായത്തിനും വിപ്ലവത്തിനും വേണ്ടി പോരാടിയ കോതമംഗലത്തിൻ്റെ സ്വന്തം സഖാവായ കോമ്രേഡ് എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു പക്ഷേ ഈ ബസ്സിനേക്കാൾ ഉപരി കോമ്രേഡ് ബേബി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന പാനാട്ട് ബേബി പോൾ എന്ന വ്യക്തിത്വത്തിനെയായിരിക്കും യാത്രക്കാരും ആരാധകരും കൂടുതലായി അറിയുക. അത്രത്തോളം ഉണ്ടായിരുന്നു ബേബി ചേട്ടന് അവർക്കിടയിലുള്ള സ്ഥാനം. 1975 കാലത്തിലെ ഒരു ഡിസംബർ മാസം 28 നമ്മുടെ സ്വന്തം ബേബി ചേട്ടൻ KER 5251 ബസ്സുമായാണ് അദ്ദേഹം ഈ ബസ് മേഖലയിലേക്ക് കടന്നു വരുന്നത്. ആദ്യകാലത്ത് കോമറ്റ് എന്ന പേരിൽ പക്ഷികളുടെ കളകളാരവം കൊണ്ട് പ്രീതിയാർജിച്ച തട്ടേക്കാട് നിന്നും ശങ്കരാചാര്യരുടെ പാദസ്പർശമേറ്റ കാലടിയിലേക്കായിരുന്നു. പിന്നീടത് വെള്ളാരംകുന്ന് ആലുവ ലിമിറ്റഡ് സ്റ്റോപ്പായി മാറി. പിന്നീട് കാലക്രമേണ ബേബി ചേട്ടൻ വളരെ മികച്ച സർവീസുകളുമായി ഹൈറേഞ്ചിൻ്റെ നിരത്തുകളിലേക്ക് നീങ്ങി. പൊന്മുടി പാല, പത്തനംതിട്ട നെടുങ്കണ്ടം, പൂപ്പാറ എറണാകുളം, നെടുങ്കണ്ടം തൊടുപുഴ, പണിക്കൻകുടി എരുമേലി, കൈലാസപ്പാറ എറണാകുളം, ശാന്തൻപാറ എറണാകുളം, വട്ടപ്പാറ എറണാകുളം തുടങ്ങിയവ അവരുടെ നിരവധി പെർമിറ്റുകളിൽ എടുത്തു പറയേണ്ടവയൊക്കെയാണ്. റോഡ് പോലും ടാറ് ചെയ്യാതിരുന്ന കാലത്ത് പൊന്നും വില കൊടുത്ത് വാങ്ങിച്ച പെർമിറ്റുകളിൽ അവർ കാട്ടുമൃഗങ്ങളെയും പ്രകൃതിയുടെ വ്യതിയാനങ്ങളെയും മറികടന്ന് സർവീസ് നടത്തി. ആ ധൈര്യപൂർവ്വമുള്ള മുന്നേറ്റങ്ങൾ ഹൈറേഞ്ചിലെ ഒരുപറ്റം ജനങ്ങളിൽ കോമറേഡിനെ ദൈവതുല്യനാക്കി മാറ്റി. സുഗന്ധവ്യഞ്ജനങ്ങളുടെ തലസ്ഥാനമായ നെടുങ്കണ്ടത്ത് നിന്നും കോതമംഗലം സ്റ്റാൻഡിലേക്കുള്ള ബസ്സിൻ്റെ യാത്ര നിർമ്മല കോളേജിലേക്ക് പോകാൻ നിൽക്കുന്ന കുട്ടികളെ മാത്രമല്ല ആ പ്രദേശങ്ങളിലെ ആരാധകർക്കും ആ വരവ് ഒരു രോമാഞ്ചം കൊള്ളിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. റോഡ് പോലുമില്ലാതിരുന്ന അക്കാലത്ത് മലയോര ജനതയെ അയ്യപ്പൻ്റെ മണ്ണുമായി ബന്ധിപ്പിക്കുന്നതിലും സഖാവിൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു. പുലർച്ചെ 5 നെടുങ്കണ്ടത്തിൻ്റെ മഞ്ഞുകണങ്ങളെ പുലുകി ഹൈറേഞ്ചിൻ്റെ മലമടക്കുകളെ കീഴടക്കി ബെസേരിയോസ് ബാബയുടെ നാടും താണ്ടി തൊടുപുഴയും കടന്ന് പത്തനംതിട്ടയുടെ നെറുകയിലെത്തുന്നത് ഏകദേശം 12:10 ശേഷമാണ്. തിരിച്ച് 12:30 തുടങ്ങുന്ന യാത്ര സന്ധ്യ മയങ്ങുന്ന 7:30 സമയത്താണ് നെടുങ്കണ്ടത്ത് എത്തിച്ചേരുന്നത്. ആദ്യകാലത്ത് പണിക്കൻകുടി പത്തനംതിട്ട ഫാസ്റ്റ് പാസഞ്ചർ ആയിട്ടായിരുന്നു ഓടിയതെങ്കിലും പിന്നീടത് നെടുങ്കണ്ടം പത്തനംതിട്ട ആയി മാറി. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഫാസ്റ്റ് പാസഞ്ചർ പദവി ലിമിറ്റഡ് സ്റ്റോപ്പായി മാറിയെങ്കിലും തൻ്റെ സേവനം അനുഷ്ഠിക്കുന്നതിൽ അവൻ യാതൊരുവിധ വിട്ടുവീഴ്ചയും വരുത്തിയില്ല. 2016 പ്രൈവറ്റ് ബസ്സുകളുടെ സൂപ്പർ ക്ലാസ് പെർമിറ്റുകൾ KSRTC ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ കോമറേഡ് ഉൾപ്പെട്ട സർവീസുകളും ഒന്നൊന്നായി നിർത്തിപ്പോവുകയാണ് ഉണ്ടായത്. KSRTCയുടെ കടന്നുവരവിലും ഒരു സഖാവിൻ്റെ വീറും വാശിയോടും കൂടി പോരാടിയവനായിരുന്നു ബേബി ചേട്ടൻ്റെ ഈ മണിമുത്ത്. പ്രകൃതിയുടെ വ്യതിയാനങ്ങളായ കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും അവർ തങ്ങളുടെ സർവീസുകളിൽ യാതൊരുവിധ മാറ്റവും വരുത്തിയില്ല. ഒരുപക്ഷെ ഈ കാരണങ്ങൾ തന്നെയാണ് കോമറേഡിനെ യാത്രക്കാർക്കിടയിലും ഹൈറേഞ്ചിലെ ജനങ്ങൾക്കിടയിലും വലിയവനാക്കി മാറ്റിയത്. ആരൊക്കെ വന്നാലും പോയാലും കോതമംഗലത്തിൻ്റെ മണ്ണിനും മനസ്സിനും ഒരിക്കലും മറക്കാനാവാത്തവനാണ് കോമറേഡ്. മാത്രമല്ല 2016 ആരാധകരും യാത്രക്കാരും നിറകണ്ണുകളോടെയാണ് കോമറേഡിൻ്റെ വിടവാങ്ങലിനെ സ്വീകരിച്ചത്. മാത്രമല്ല നമ്മുടെ സ്വന്തം ബേബി ചേട്ടൻ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. ഇന്നും ആ ബസ് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അതിനുള്ള ഉദാഹരണങ്ങളാണ് കോമറേഡിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച പെർമിറ്റുകളിൽ ഇപ്പോഴും ആ സഖാവിൻ്റെ പേര് നിലനിൽക്കുന്നു എന്നത്. മലയോര മേഖലയിലെ ഒരുപറ്റം ജനങ്ങളുടെ വിശ്വാസവും സ്ഥിരം യാത്രക്കാരുടെയും ആരാധകരുടെയും കറതീർന്ന സഖാവുമായ കോമറേഡ് ബേബിച്ചേട്ടൻ്റെ സ്വന്തം കോമറേഡ് എന്ന അധികായന് ടീം പ്രൈവറ്റ് ബസ് യൂട്യൂബിൻ്റെ എല്ലാവിധ ആശംസകളും.